ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ യു പി ക്ലാസ്സിനൊക്കെ എല്ലാവരും ഹൈസ്കൂളിലേക്കൊക്കെ എത്തി, അതായത് ചെറിയ ക്ലാസ്സിൽ നിന്നും വലിയ ക്ലാസ്സിലേക്ക് നിങ്ങളിപ്പോൾ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ഉയർന്ന ഫലങ്ങളാണ് നമ്മൾ ഈ 8-ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ പഠിക്കുന്നത്. 7 വരെ നമ്മൾ സാമൂഹ്യ പാഠം എന്ന് പറഞ്ഞിട്ടാണ് പഠിക്കുന്നത്. അതിന്റെ ഒന്നും കൂടി ഒരു ഉയർന്ന തലമാണ് നമ്മൾ 8-ാം ക്ലാസ് മുതൽ അങ്ങോട്ടേക്ക് പഠിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, അതായത് സോഷ്യൽ സയൻസിലെ 1-ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആദ്യകാല മനുഷ്യ ജീവിതം അഥവാ ഏർലി ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതൊരു അതിജീവനത്തിന്റെ കഥയാണ് പറയുന്നത്, നമ്മുടെ മനുഷ്യന്റെ അതിജീവനത്തിന്റെ കഥയാണ് നമ്മളിവിടെ പറയുന്നത്. പ്രധാനമായിട്ടും ഈ ചാപ്റ്റർ കടന്നു പോകുന്നത് ശിലായുഗത്തിലൂടെയാണ്. ശിലായുഗത്തില് പ്രാചീന ശിലായുഗം പാലിയോളിത്തിക് ഏജ്, മധ്യശിലായുഗം മെസോലിത്തിക് ഏജ്, നവീന ശിലായുഗം നിയോലിത്തിക് ഏജ്, താമ്രശിലായുഗം കാൽക്കോലിത്തിക് ഏജ്. ഒന്നുകൂടെ പറഞ്ഞു തരാം, പ്രാചീന ശിലായുഗം പാലിയോളിത്തിക് ഏജ്, അതുപോലെ മധ്യശിലായുഗം മെസോലിത്തിക് ഏജ്, നവീന ശിലായുഗം നിയോലിത്തിക് ഏജ്, താമ്രശിലായുഗം കാൽക്കോലിത്തിക് ഏജ്. ഇങ്ങനെ 4 യുഗങ്ങളിലൂടെ അല്ലെങ്കിൽ 4 കാലഘട്ടങ്ങളിലൂടെയാണ് ഈ ചാപ്റ്റർ കടന്നു പോകുന്നത്. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ഒരു വിവരണത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. നമ്മുടെ വടക്ക് പടിഞ്ഞാറൻ ഫ്രാൻസില് ലാസ്ക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ 2 കുട്ടികള് മുയലിനെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് തങ്ങളുടെ വേട്ടപ്പട്ടികളുമായിട്ട് ഇറങ്ങി. അവരുടെ വേട്ടപ്പട്ടികള് മുയലിനെ പൊന്തക്കാട്ടിലും അതുപോലെ തന്നെ മാളങ്ങളിലുമൊക്കെ തിരയുന്നതിനിടയില് ആ പട്ടികളെ അങ്ങ് കാണാതെയായി. അവരാകെ പേടിച്ചു. അപ്പോ അവര് ഈ പട്ടികളെ അന്വേഷിച്ചിട്ട് നടന്നപ്പോൾ അവരൊരു ഗുഹയിലാണ് ചെന്നെത്തിപ്പെട്ടത്. ഒരു ഗുഹയില്, അങ്ങനെ ആരും കടന്നു ചെല്ലാത്ത ഒരു പ്രദേശമായിരുന്നു അത് എന്ന് പറയുന്നത്. അവിടെ എത്തി അവര് അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. കാരണം അവിടെ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോള് ആ ഗുഹയ്ക്കകത്ത് വിവിധ വർണ്ണങ്ങളില് എന്താ പറയാ ഒരുപാട് ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നു. ആരാ വരച്ചു വെച്ചത് അവർക്കറിയില്ല. അങ്ങനെ അതിന്റെ വിദഗ്ധര് വന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞപ്പോഴാണ് അവര് പറഞ്ഞത്, അത് 10,000,000 വർഷങ്ങൾക്ക് മുമ്പ് ആരോ നമ്മളുടെ പൂർവികര് വരച്ച ചിത്രങ്ങളായിരുന്നു എന്ന്. ഈ ചിത്രങ്ങൾ ഫ്രാൻസിലെ ലാസ്കോയിലെ ഗുഹകളിൽ നിന്നും കണ്ടെടുത്ത ഗുഹാചിത്രങ്ങളാണ്. ഇത്തരത്തിലുള്ള അനേകം ചിത്രങ്ങളാണ് ലാസ്കോയിലെ ഗുഹകളിൽ നിന്നും കണ്ടെടുത്തത്. ഈ കാണിക്കുന്നത് ലാസ്കോയിലെ ഗുഹകൾക്ക് ഉള്ളിൽ മുഗൾ ഭാഗങ്ങളിൽ, ഗുഹയുടെ മുഗൾ ഭാഗങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളിൽ അല്ലെങ്കിൽ ഈ ഗുഹാചിത്രങ്ങൾ എന്ന് പറയുന്നത് ആദ്യകാലത്തെ മനുഷ്യ ജീവിതത്തെ കുറിച്ചിട്ടുള്ള വിലയേറിയ വിവരണങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഇപ്പോൾ ചരിത്രം എന്ന് നമ്മൾ പറയാറുണ്ട്, ചരിത്രകാലം. നമ്മളിതിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ ചരിത്രം എന്ന് പറയുന്നത് തന്നെ 2 തരത്തിലാണ് പറയുന്നത്, ചരിത്രാതീത കാലവും അതുപോലെ തന്നെ ചരിത്രകാലവും. ചരിത്രാതീത കാലം എന്ന് പറയുമ്പോൾ നമ്മളെ എഴുതപ്പെടാത്ത കാലമാണ്, അതായത് യാതൊരു തരത്തിലുള്ള റെക്കോർഡിക്കലായിട്ടുള്ള യാതൊരു വിവരണങ്ങളും അവിടെ ഇല്ല. അപ്പൊ എങ്ങനെയാണ് ആ കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? അത് ഇത്തരത്തിലുള്ള ഗുഹാചിത്രങ്ങള്, അതുപോലെ തന്നെ അവരുപയോഗിച്ച വസ്തുക്കള്, അവര് അവിടെ ഉപേക്ഷിച്ചു പോയ വസ്തുക്കള്, അങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്നുമൊക്കെയാണ് നമുക്ക് അതിനുള്ള തെളിവുകള് ലഭിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ചരിത്രകാലം എന്ന് പറയുന്നത്. ചരിത്രകാലം എന്ന് പറയുന്നത് അത് എഴുതപ്പെട്ട ചരിത്രമാണ്, അതായത് റിട്ടൺ ഹിസ്റ്ററി എന്ന് പറയും. ചരിത്രാതീത കാലം എന്ന് പറയുന്നത് അൺറിട്ടൺ ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. ഈ റിട്ടൺ ഹിസ്റ്ററി, അതായത് എഴുതപ്പെട്ട കാലഘട്ടത്തിന്റെ ചരിത്രം നമുക്ക് കണ്ടെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. എല്ലാ കാര്യങ്ങളും എഴുതി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ചരിത്രാതീത കാലമോ, നമുക്ക് യാതൊരു തരത്തിലുള്ള റെക്കോർഡിക്കലായിട്ടുള്ള അല്ലെങ്കിൽ എഴുതപ്പെട്ടിട്ടുള്ള യാതൊരു തരത്തിലുള്ള വിവരണങ്ങളും നമുക്ക് അവിടെ നിന്ന് ലഭിക്കില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് എന്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചരിത്രങ്ങൾ പഠിക്കുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഗുഹാചിത്രങ്ങള് കൂടുതലായിട്ട് പഠന വിധേയമാക്കേണ്ടതായിട്ട് വരുന്നത്. ആ കാലഘട്ടത്തിലെ അതിജീവനം, മനുഷ്യന്റെ അതിജീവനം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം പറയുന്നു പ്രാചീന ശിലായുഗം. ഇവിടെ നൽകിയിട്ടുള്ള ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ.
ഇന്ത്യയിലെ ഭീംബേട്കയിലെയും അതുപോലെ തന്നെ സ്പെയിനിലെ അൾട്ടാമിറയിലെയും ചില ഗുഹാചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതിൽ നമുക്ക് എന്തെല്ലാമാണ് കാണാൻ കഴിയുന്നത്? കാട്ടുപന്നിയുടെ ചിത്രമുണ്ട്, അതുപോലെ തന്നെ കാട്ടുപോത്തിന്റെ ചിത്രമുണ്ട്, അതുപോലെ വേട്ടയാടുന്ന ചിത്രം നമുക്ക് അതിൽ കാണാൻ കഴിയുന്നുണ്ട്, അതുപോലെ തന്നെ സംഘ നൃത്തം ചെയ്യുന്നവരുടെ ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ഈ ചിത്രം കണ്ടല്ലോ. പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള അല്ലെങ്കിൽ മുമ്പ് പ്രാചീന ശിലായുഗ മനുഷ്യര് വരച്ച ചിത്രങ്ങളാണത്. ഈ ചിത്രങ്ങള് എന്താണ് ഈ ചിത്രങ്ങളുടെ സവിശേഷത അല്ലെങ്കിൽ ഈ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്? ഈ ചിത്രങ്ങളിൽ അധികവും എന്താണ് മൃഗങ്ങള് അല്ലെ, മൃഗങ്ങളെയാണ് അവര് ഗുഹാചിത്രങ്ങളിൽ അധികവും വരച്ചു വെച്ചിരുന്നത്. അതുപോലെ തന്നെ വിവിധ വർണ്ണങ്ങൾ അവര് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ അതില് മൃഗങ്ങളെ വേട്ടയാടുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എന്താണ് അവര് വേട്ടയാടുന്നതും അതായത് ഹണ്ടിങ്ങും ഒക്കെ അവർ ആദ്യം മുൻകൂട്ടി തന്നെ ആസൂത്രണം ചെയ്തിരുന്നു, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് വേട്ടയാടാം എന്നൊക്കെ അവര് ഇതിലൂടെ പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വേറൊരു ചിത്രം കണ്ടു, എന്താണ് സംഘനൃത്തത്തിന്റെ ഒരു ചിത്രം കണ്ടു. ആ സംഘനൃത്തം അതായത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് എന്താണ് അവര് ഒഴിവുവേളകള് ഉല്ലാസകരമാക്കി മാറ്റിയിരുന്നു. ലേഷ്യർ ടൈംസ് ഒക്കെ അവരെന്ത് ചെയ്തിരുന്നു, ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അവരങ്ങ് ഉത്സാഹത്തോട് കൂടിയിട്ട് കൊണ്ടുപോയിരുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അല്ലെ. ഇനി ഇതേപോലെ തന്നെ ഇവര് നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു. നിറങ്ങൾ എങ്ങനെയായിരിക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക? നമ്മളെ ഇന്നത്തെ കാലത്തെ പോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സും മറ്റും അവർക്ക് ഈ ആ കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നോ? ഇല്ല, അവര് ഇലച്ചാറുകളും ഒക്കെ വെച്ചുകൊണ്ടായിരുന്നു ഈ ചിത്രങ്ങൾക്ക് നിറം നൽകിയിരുന്നത്. നിങ്ങൾ കണ്ടല്ലോ ഈ ചിത്രങ്ങള്. ഈ ചിത്രങ്ങള് ഏകദേശം പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ വരച്ചു വെച്ച ചിത്രങ്ങളായിരുന്നു അത്. ഈ ചിത്രങ്ങളിൽ നിന്നും എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? നോക്കൂ, നമുക്ക് തന്നെ പറയാവുന്നതാണ് അല്ലെ. കാരണം നമ്മൾ അതിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ആ ചിത്രത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് പറയാൻ കഴിയും എന്താണ് അവര് വിവിധ വർണ്ണങ്ങള് ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് പറയാം. ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വർണ്ണങ്ങള് അവര് ഉപയോഗിച്ചിരുന്നു. അത് മാത്രമല്ല, മൃഗങ്ങളുടെ ചലനങ്ങൾ അവർ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ ആ കാട്ടുപന്നിയുടെ ഒക്കെ ചിത്രം ഇത്രത്തോളം സൂക്ഷ്മമായിട്ട് അവർ വരച്ചു വെച്ചത്. ഗുഹാചിത്രങ്ങളില് നിറങ്ങൾ നൽകിയിരുന്നു ഗുഹാചിത്രങ്ങൾക്ക് എന്ന് പറഞ്ഞു. എങ്ങനെയായിരിക്കും അവർ നിറങ്ങൾ നൽകിയിട്ടുണ്ടായിരിക്കുക? ഇലകളുടെ ചാറും ചെങ്കൽ പൊടിയും ചേർത്തുകൊണ്ടായിരുന്നു അവര് ഈ നിറങ്ങള് ഉണ്ടാക്കിയിരുന്നത്. ഈ നിറങ്ങൾ വെച്ചായിരുന്നു അവര് ഗുഹാചിത്രങ്ങൾക്ക് നിറം നൽകിയിരുന്നത്. അതുപോലെ തന്നെ നമ്മള് കാട്ടുപന്നി, പോത്ത് ഇവയുടെയൊക്കെ ചിത്രങ്ങളാണ് നമുക്ക് ഗുഹകളിൽ കാണാൻ കഴിയുന്നത്, ഈ ഗുഹകളിൽ കാണാൻ കഴിയുന്നത്. ഇതിനു പുറമെ മറ്റുള്ള ഗുഹകളില് മാന്, സിംഹം, പുള്ളിപ്പുലി തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി മൃഗങ്ങളുടെ ചിത്രങ്ങള് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവര് വേട്ടയാടുന്നതിന് മുമ്പ് തന്നെ ഈ വേട്ടയാടേണ്ട സ്ഥലം, അതുപോലെ തന്നെ വേട്ടയാടേണ്ട മൃഗം ഇവയെല്ലാം ഇവയൊക്കെ ആസൂത്രണം ചെയ്തു വെച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഗുഹാചിത്രങ്ങൾ വരച്ചു വെച്ചിരുന്നു എന്ന്. ഈ ഇരുട്ടുള്ള ഗുഹകളില് അല്ലെങ്കിൽ ഈ സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത ഗുഹകളിൽ എങ്ങനെയായിരിക്കും അവര് വെളിച്ചം കണ്ടെത്തിയത്? അതിനവരുപയോഗിച്ചത് മൃഗങ്ങളുടെ കൊഴുപ്പാണ്. ഈ മൃഗക്കൊഴുപ്പ് കത്തിച്ചുകൊണ്ടാണ് അവര് അതിനുള്ള വെളിച്ചം കണ്ടെത്തിയത്. ആ വെളിച്ചത്തിലായിരുന്നു അവര് ഗുഹകളിലും മറ്റും ചിത്രങ്ങള് വരച്ചിരുന്നത്. അതുപോലെ തന്നെ ചില ഗുഹകളിൽ ചെന്ന് നോക്കിയാൽ ഗുഹയ്ക്ക് മുകളില് ഗുഹയുടെ മുകൾ ഭാഗങ്ങളിലും അവര് ചിത്രങ്ങള് വരച്ചു വെച്ചിരുന്നു. ഇതൊക്കെ ആ പ്രാചീന കാല മനുഷ്യന്റെ വൈദഗ്ധ്യത്തെയാണ് അല്ലെങ്കിൽ അവര് ഭയങ്കര വൈദഗ്ധ്യമുള്ളവരായിരുന്നു എന്നതിന് തെളിവാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രാചീന മനുഷ്യരെ കുറിച്ചിട്ടുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് പ്രധാനമായും ഗുഹാചിത്രങ്ങളിൽ നിന്നുമാണ് എന്നതാണ്. അപ്പോൾ ഒരു ഗുഹാചിത്രം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ പറയുന്ന വിവരങ്ങളാണ് നമുക്കതിൽ നിന്നും ലഭിക്കുന്നത്.
മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. സംഘമായി അവർ വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു. മൃഗങ്ങളുമായി ഇടപഴകി ജീവിച്ചിരുന്നു. മൃഗങ്ങളെ നിരീക്ഷിച്ചിരുന്നു. കലാപരമായ കഴിവുകൾ ഉള്ളവരായിരുന്നു.